നമസ്കാരം. ഹലോ ഗായ്സ്, മലയാളി 360 അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു. ഞാൻ പഠിച്ച കോളേജിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. അപ്പം സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇമിഗ്രൻ്റ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കേംബ്രിജ് ഇൻ്റർനാഷണൽ എന്നാണ് പറയുന്നത്. സോ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, അവർക്ക് മെയിൽ അയച്ചു. ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അതിൻ്റെ അവിടുത്തെ എൻ്റെ മാനേജർക്ക് ഞാൻ മെയിൽ അയച്ചു. സോ ഞങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണേലും നടക്കൂല എന്നൊന്നും അറിയത്തില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പം ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി, ഞാൻ ദേ സോനുവിനെ പിക്ക് ചെയ്യണം. സോനു ഇപ്പം വീട്ടിൽ, അവനിന്ന് ജോലിയില്ല, അപ്പം അവൻ വീട്ടിലിരിക്കണം. അപ്പം അവനെ പോയി പിക്ക് ചെയ്യണം. പിന്നെ ഭയങ്കര തണുപ്പാണ്, തണുപ്പിപ്പം വണ്ടിയെ കാണിക്കുന്നത് -11, ഇപ്പം ഏകദേശം ഒരു -15 ഞാൻ ഫോണേ നോക്കിയപ്പം. സോ നല്ല തണുപ്പാണ്. പിന്നെ അങ്ങനെ അത്, അപ്പം നമ്മൾ ഒന്ന് പോയി നോക്കാം. കാരണം എന്നാ പറയുന്നത്, ഒരുപാട് മെമ്മറീസ് ഉണ്ട്. 3 വർഷം അവിടെ പഠിച്ചു. ഞാൻ 3-ഇയർ കോഴ്സാണ് ചെയ്തത്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. എൻ്റെ കോഴ്സിനെ കുറിച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഇന്നിപ്പം ഞാൻ അവനെ പോയി പിക്ക് ചെയ്യണം, എന്നിട്ട് നേരെ പോവാം. നേരെ പോയി അപ്പം ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്ന വഴിയും ഒക്കെ. അപ്പം ഇപ്പം ഞാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ബാരിഡൗണിലാണ്. കേംബ്രിജ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്. ഇപ്പോൾ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേംബ്രിജ് കോളേജാണ്. സോ അതാണ് സംഭവം. അങ്ങനെ ഇപ്പം ഞാൻ, എനിക്ക് കുറച്ച് സാധനം മേടിക്കണം. ആദ്യം പെട്ടെന്ന് പോയി സാധനം മേടിച്ചിട്ട് ഓക്കെ. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് പോയി സാധനം മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്യാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സോ ഞാനിപ്പം സോനുവിനെ പിക്ക് ചെയ്യാൻ പോവാം. ഇപ്പം ഇപ്പം ഏകദേശം ഇവിടെ 5 മണി ആവാറായി. അപ്പം ഏകദേശം 5:30-6 ആകുമ്പം നല്ല രീതിയിൽ ഇരുട്ടു. സോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് കുറച്ച്, എനിക്ക് ജോലി ഉള്ളതുകൊണ്ടൊക്കെ ഇച്ചിരി പാടാണ് സമയം അഡ്ജസ്റ്റ് ആവാനെ. എന്നാലും നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയുടെ കാര്യം എന്നാ ആവുന്ന. അപ്പം ഞാൻ വീട്ടിലോട്ട് പോവാ. വീട്ടിലെത്തി സോനുവിനെ പിക്ക് ചെയ്യണം. ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം, ഡൗൺ ടൗണിൽ. കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ എടുത്തുണ്ട്. അപ്പം എല്ലാം അങ്ങനെ. അപ്പം സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഇരുട്ടായി. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു. ഞാനവനെ പോയി പിക്ക് ചെയ്തിട്ട് എന്തുവാ പോവാ. ഞാൻ തുറക്കട്ടെ. ഓ, ബ്ലാക്ക് ഐസ് ഉണ്ടായിരുന്നു ഇപ്പം വീണേനെ. എൻ്റെ അപ്പാർട്ട്മെൻ്റ് ഓപ്പണായി കിടക്കുവാണ്. ഇപ്പം ഇങ്ങനെ 3 ബാസിലേഴ്സ് താമസിക്കുന്ന സ്ഥലമുണ്ട്, വലിയ കുഴപ്പമില്ല. സോനു അപ്പം ഞങ്ങൾ പോവുകയാണ്. അപ്പം അവനൊന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറുന്നു. ബാക്കി കാര്യങ്ങൾ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഗൈസ്, ഞങ്ങൾ കേംബ്രിജ് കോളേജിനെ കുറിച്ച് സംസാരിക്കാനും കേംബ്രിജ് കോളേജിലെ കാര്യങ്ങൾ പറയാനും ഒക്കെ പോകാൻ പോവുകയാണ്. സോ ആദ്യമേ തന്നെ ഒരു, ഞാൻ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തപ്പോഴേ അവിടുത്തെ മാനേജേഴ്സിനൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ അവർക്ക് മെയിൽ അയച്ചായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പം ഇപ്പം കോളേജിൽ കോവിഡ് കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അറിയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അവിടെ കയറി വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇനിയിപ്പം പറ്റിയില്ലെങ്കിൽ തന്നെ കോളേജിൻ്റെ പുറവും കോളേജിലെ ഫെസിലിറ്റീസും കോളേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങളൊരു ഐഡിയ, ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ യാ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സോനു പറയൂ, കോളേജിനെ കുറിച്ചും കാനഡയിലെ കോളേജിൽ നിന്റെ പഠിച്ച എക്സ്പീരിയൻസും ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ചും. എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ മൊത്തം ഓൺലൈൻ ക്ലാസ്സായിരുന്നു. എന്നാലും നിൻ്റെ അഭിപ്രായം, നിൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് നീ ഇപ്പം പഠിക്കുന്നത് കോണസ്റ്റോഗയിലാണ്, കോണസ്റ്റോഗ കിച്ചണറിലല്ലേ. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ കോണസ്റ്റോഗയിൽ പോകുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് കോണസ്റ്റോഗയുടെ കോളേജ്. കാരണം അളിയൻ ഇവിടെ വന്നിട്ട് 8 മാസമായി, ഇതുവരെ കോളേജ് കണ്ടിട്ടില്ല. കോളേജോ, അതെ, കോളേജിലെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. സോ ഇപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച കോളേജ്,
കേംബ്രിയൻ കോളേജ് സഡ്ബറിയില് ബാരി ടൗൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഡ്ബറിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സഡ്ബറിയിലെ തണുപ്പ് ഏകദേശം ഒരു നവംബർ കഴിയുമ്പോൾ തൊട്ട് നല്ല തണുപ്പായിരിക്കും. അപ്പം ഈ ഇടയ്ക്ക് അടുത്ത് തന്നെ കാനഡയിലോട്ട് വന്ന് സഡ്ബറിയിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു 2 മാസമായ ഒരു വ്യക്തിയോട് തന്നെ നമുക്ക് ചോദിക്കാം അവിടുത്തെ തണുപ്പിനെ കുറിച്ച്. സോനു, തണുപ്പ് എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ ഫ്രിഡ്ജിൻ്റെ അകത്തേന്ന് ഇതിനേക്കാളും നല്ല സുഖമാണ്. അതൊരു തണുപ്പാണ് ഇവിടെ. പിന്നെ എന്നാ പറയുന്നത്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ആവും. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പാണ്. -20 ആണ് ഏറ്റവും കുറഞ്ഞത് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഇടയ്ക്ക് 1 ഡിഗ്രി ഒക്കെ പോകും. ഇവൻ പറഞ്ഞു വരുമ്പം ഭയങ്കര തണുപ്പാണ്. ശരിയാ. അപ്പം നമ്മളിപ്പം പുതിയതായിട്ട് കാനഡയിലോട്ട് എത്തി, നമ്മുടെ നാട്ടിൽ തണുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പം ഇച്ചിരി പാടായിരിക്കും അഡ്ജസ്റ്റ് ആകാൻ. കാരണം സൗത്ത് ടൊറൻ്റോ സൈഡിൽ അവിടുത്തെ തണുപ്പും ഇവിടുത്തെ തണുപ്പും വെച്ച് നോക്കും. ഇവൻ നയഗ്ര ഫോൾസിലായിരുന്നു ഡിസംബർ വരെ. ഡിസംബർ അവിടെ ഓൾറെഡി തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവിടുത്തെ തണുപ്പ് ഇവന് ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ദിവസം ഏകദേശം ഒരു -16 or -26 ഏതാണ്ടായിരുന്നു. അന്നാണ് ഇവന് യഥാർത്ഥ തണുപ്പ്. എന്തുമാത്രം തണുപ്പ് പോയെന്നും ഇവന് ഒരു രക്ഷയില്ലായിരുന്നു. ഇവൻ്റെ റിയാക്ഷൻ ആദ്യം വന്ന് ഇവിടെ ഇറങ്ങിയ റിയാക്ഷൻ ഞാൻ ഇന്ന് വീഡിയോ എടുത്തില്ല, എല്ലാം കാണിച്ചു തരായിരുന്നു. അപ്പം നമ്മൾ ഒരു 2-3 മാസം അല്ലെ ഒരു 5-6 മാസം എടുക്കും, അല്ലെ ഒരു 2 വിൻ്ററെങ്കിലും കഴിയും ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ആ ഒരു എന്തുവാ ഈ തണുപ്പുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. കാരണം സഡ്ബറി എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഗൂഗിളിൽ കയറി അടിച്ചു നോക്കിയാൽ തന്നെ കാനഡയിലെ തന്നെ ഒരു സിറ്റികളിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് വരുന്ന ഒരു സിറ്റിയിലൊന്നാണ് സഡ്ബറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തന്നെ 300-ഓളം വരുന്ന റിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്ക് ഉണ്ട് സഡ്ബറിയിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ വിൻ്ററിൽ ഈ ലേക്കെല്ലാം ഫ്രോസൺ ആകും. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്, റിവേഴ്സിനെ കുറിച്ചും സഡ്ബറിനെ കുറിച്ചുമൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ഇത്രയും റിവേഴ്സ് അല്ല ഇത്രയും ലേക്ക് ഉള്ളത് കൊണ്ടാണ് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഈ വണ്ടിയുടെ ചില്ല് ഒരുപാട് പേര് ചോദിച്ചതാണ്, എന്താണ് സംഭവം, ക്രാക്കാണോ എന്താണ് സംഭവം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് വന്നു കൊണ്ടതാണ്, ഒരു ചിപ്പ് അടിച്ചതാണ്. നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോയപ്പം ഫ്രണ്ടിൽ പോയ വണ്ടി കാരണം നമുക്കൊരു ചിപ്പ് അടിച്ചിട്ട് കണ്ടില്ലേ. അപ്പം ഇതാണ് കോളേജ് ബോറിയൽ. ഇത് ഫ്രഞ്ച് കോളേജാണ്. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പഴക്കമുള്ളൊരു കോളേജാണ്. ഇവിടുന്നൊരു 2 മിനിറ്റ് മാറി ഈ ഹൈവേ തന്നെ. മാലി ഡ്രൈവ് എന്നാണ് ഈ ഹൈവേയുടെ പേര്. നമുക്ക് കാണാമെന്ന് അറിയത്തില്ല. മാലി ഡ്രൈവ് ഞങ്ങളുള്ളത് കേംബ്രിയൻ കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ കാണാൻ പറ്റും കേംബ്രിയൻ കോളേജിൻ്റെ മോഡ്. അപ്പോൾ ഇവനാണ് ഇവിടെ പഠിച്ചത്. കൂടുതൽ കാര്യം പറയും, എനിക്ക് ഇഷ്ടമായിട്ട് അറിയത്തില്ല. അതെ, അപ്പോൾ ഞങ്ങൾ അകത്ത് പോകാമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ബട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു നോക്കാം. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങളിവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമേ കോളേജിൻ്റെ അകത്ത് പോകാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല കോളേജിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന്. അതെ, ഇവിടെ പറഞ്ഞത് സെക്യൂരിറ്റിയുടെ വെച്ചപ്പോൾ പറഞ്ഞത് പ്രോട്ടോകോൾ ഉണ്ട്, സ്റ്റുഡൻസിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ആ ഇവൻ അലുമിനിയം ആണെങ്കിൽ പോലും പറ്റത്തില്ല, കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ്. ഇവനെ ക്യാരി ആയിട്ടാണ് ഇവിടെ. ഞാൻ അതെന്തേലും ആട്ടെ. അപ്പം ഞങ്ങൾ നോക്കട്ടെ എന്നാ ചെയ്യാൻ പറ്റുന്നത്. സോ ഓക്കെ, നമ്മൾ അത് കയറാൻ പറ്റുവാണേൽ കോളേജിൽ എന്തൊക്കെയുണ്ട് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ ഞങ്ങൾ തന്നെയാണ്. നല്ല തണുപ്പാണ്. കൈ മറിച്ചുകൊണ്ട് ഇതേ തിരിച്ച് വണ്ടിക്കകത്ത് കയറിയിരിക്കുക. ഇപ്പം ഞങ്ങൾ ഒന്നുകൂടെ പോയി ട്രൈ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു. സോ ദേർ ഇസ് നോ വേ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ എങ്ങനെയും കുറച്ച് ഷോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്താണ്, കോളേജിൽ എന്തൊക്കെ കാര്യങ്ങളുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ജസ്റ്റ് ഒരു ഷോർട്സ് ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് ഞങ്ങൾ വോയിസ് ഓവർ കേട്ടാം. ഓക്കെ, ബൈ.
ഞങ്ങൾ കേംബ്രിയൻ കോളേജിൽ പോയി. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയായിരുന്നു, ഞാൻ പറഞ്ഞ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും പറഞ്ഞാന്നല്ലോ ചിലപ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പം പറഞ്ഞു ഇപ്പം കറന്റ്ലി കയറാൻ പറ്റില്ല, കാരണം കോവിഡ് പ്രോട്ടോകോൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പം കറന്റ് സ്റ്റുഡൻസിന് മാത്രമേ, എന്ന് വെച്ചാൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങള് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ കറന്റ് സ്റ്റുഡന്റ് ഉണ്ട്, അപ്പൊ അവനെ കൊണ്ട് ഞങ്ങൾ പോയി ക്യാപ്ഷൻ എല്ലാത്തിന്റെ വീഡിയോസ് മാത്രം എടുത്തു. അപ്പൊ ഞങ്ങൾക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല, കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്താൽ വന്നിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതെ, അപ്പം ഓരോ എന്തൊക്കെയാണ് സംഭവങ്ങൾ, പിന്നെ കോളേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പിന്നെ നിങ്ങളിപ്പോ വന്നിരിക്കുന്നു, പിന്നെ കോളേജിന്റെ വെബ്സൈറ്റിനെ കുറിച്ചും അതിനൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെറിയൊരു വീഡിയോ അല്ലേ. അപ്പം കണ്ടുനോക്കുക. അപ്പം പറഞ്ഞു വരുമ്പം കേംബ്രിയൻ കോളേജിൽ ഏകദേശം ഒരു 5000-ലേറെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, പിന്നെ അതിലൊരു 1600-ഓളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. അതൊരു 30 countries അവർ പറയുന്നത്, മെയിൻലി 30 countries, അതിൽ 1900 സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇന്റർനാഷണൽ കേംബ്രിയൻ കോളേജ്, ഇപ്പം നിങ്ങളൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ കോളേജിൽ ഏതൊക്കെ കോഴ്സസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ വെബ്സൈറ്റ്, അതായത് കേംബ്രിയൻ കോളേജിൻ്റെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സസാണ്, ഇപ്പം ഞങ്ങൾ പറയുവാണെങ്കിൽ തന്നെ ആദ്യം ഹെൽത്ത് സയൻസ് ആൻഡ് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, ട്രേഡ്, ട്രേഡ് സ്കില്ലുണ്ട്, ഇവിടുത്തെ സ്കിൽഡ് ജോബ്സ് ഉണ്ട്, അപ്പോൾ അതിനുണ്ട്, പിന്നെ നമ്മുടെ എൻജിനീയറിംഗ് ഉണ്ട്, പിന്നെ ബിസിനസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിറ്റി സർവീസസ്, ലോ ആൻഡ് ജസ്റ്റിസ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പോലൊക്കെ തന്നെ മീഡിയ, കമ്മ്യൂണിക്കേഷൻ സംതിങ് അങ്ങനത്തെ ഇഷ്ടംപോലെ കോഴ്സസ് കാംബ്രിയനിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ കയറി നോക്കിയിട്ട് നിങ്ങൾ ഈ കോളേജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഏത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സസ് ചൂസ് ചെയ്യാവുന്നതാണ്. അതെ, അപ്പം പറഞ്ഞ് വന്നപ്പം ട്രേഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിയുമ്പം സഡ്ബറി എന്ന് പറയുന്നത് പേര് കേട്ടേക്കുന്നത് നിക്കൽ സിറ്റി എന്നാണ്. ഇവിടെ ഒരുപാട് മൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും കേംബ്രിയൻ കോളേജിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിനി ഭാവിയിൽ ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ ഞങ്ങൾ ഇപ്പോൾ കേംബ്രിയൻ കോളേജ് പഠിച്ചവരെ ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ കൊണ്ടിരുന്നതായിരിക്കും, ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും, ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. അതെ, കേംബ്രിയൻ കോളേജിനെ കണ്ട് കാണുമല്ലോ അകത്തെ കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് ഒരുപാട് പുറത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പോയ സമയത്ത് ഏകദേശം -15-17 ആയിരുന്നു, കൈയൊക്കെ നല്ലപോലെ മരച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്തൊരു ചെറിയൊരു ഷോട്ട് ഫ്രണ്ടിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ കൈ മരച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറിയിരിക്കേണ്ടി വന്നു. പിന്നെ സെക്യൂരിറ്റീനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി പുള്ളി പറഞ്ഞു, അപ്പം തന്നെ നമുക്ക് ചെറിയ ഷോക്ക് അടിച്ചു. പിന്നെ എന്നാണല്ലോ അവിടെ എത്തിയതല്ലേ, അതുകൊണ്ട് കണ്ടു അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അതെ, പിന്നെ ഒരു കാര്യം പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേംബ്രിയൻ കോളേജിൽ ചില കോഴ്സസ് കോളേജിൽ ചെന്ന് പഠിക്കേണ്ട ഉള്ളത് കൊണ്ട് അവർ മാത്രമേ ഉള്ളൂ ഇൻ ക്ലാസ്, ഐ മീൻ കോളേജിൽ പോയി പഠിക്കേണ്ട, ബാക്കി എല്ലാവർക്കും തന്നെ ഓൺലൈൻ ഓൺലൈനാണ്. ഇപ്പം എൻ്റെ കോഴ്സസ് ഇപ്പം ഓൺലൈനാണ് കറൻ്റ്ലി, അവരെങ്ങനെയാണ് പറയുന്നത്, മെയ് തൊട്ട് ചിലപ്പോൾ ഓഫ്ലൈൻ ആക്കുമെന്ന് പറയുന്നത്, ഇതുവരെ കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിസിനസ് റിലേറ്റഡും പിന്നെ ബാക്കി മീഡിയ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കോഴ്സസ് എല്ലാം ഓൺലൈനാണ്. നമ്മുടെ ഓഫ്ലൈൻ എന്ന് പറയുമ്പം ഈ മെഡിക്കൽ റിലേറ്റഡും പിന്നെ എഞ്ചിനീയറിംഗ് പ്രാക്ടിക്കൽസും അങ്ങനത്തെ കോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ ആക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല, കൺഫർമേഷൻ പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതെ, എന്നാണേലും കോണസ്റ്റോഗ കോളേജിൽ ഇപ്പം പഠിക്കുന്നുണ്ട് ഞങ്ങൾ, എന്നാണേലും കോണസ്റ്റോഗ പോകുന്നുണ്ട് അടുത്ത് തന്നെ. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ പറയുന്നതായിരിക്കും അല്ലേ. അതെ, പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കോളേജസ് ഏതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മൊണ്ടാരിയോയിലാണ് ഞങ്ങൾ, ഞങ്ങൾക്കിപ്പം വേറൊരു പ്രൊവിൻസിലോട് ട്രാവൽ ചെയ്യാനുള്ള ടൈം ഇല്ല എങ്കിൽ പോലും ഞങ്ങൾ ഭാവിയിൽ വേറെ കോളേജസും അങ്ങനെ ഇവിടെയുള്ള കാനഡയിലുള്ള ചില കോളേജസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ട്, എന്നിട്ട് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് അല്ലേ. അതെ, അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജാണ് ജസ്റ്റ് ഒന്ന് സജഷൻ ചെയ്യുകയാണെങ്കിൽ
ഞങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ കോളേജിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സഡ്ബറി ചൂസ് ചെയ്യുന്ന ആള് കേംബ്രിയൻ കോളേജിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് തണുപ്പ് ഇപ്പം ജാനുവരി ഇൻടേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാനുവരിയിൽ ഓൺലൈൻ ക്ലാസ് ആണ്, ഓൺലൈൻ ക്ലാസ് ആണ് പിന്നെ കുഴപ്പമില്ല. അതെ, ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഈ തണുപ്പൊന്ന് കൺസിഡർ ചെയ്യണം. കാരണം നമ്മളിപ്പം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ നമുക്ക് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ആണ് ലാസ്റ്റ് ബസ്. അതെ, അപ്പം ഇതെല്ലാം ഒന്ന് മനസ്സിൽ കരുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് യൂസ്ഡായി, ഞാനിപ്പം വന്നിട്ട് 4 വർഷമായി സഡ്ബറിയിലായതുകൊണ്ട് എനിക്കിപ്പം വിൻ്റർ വലിയ സീനില്ല. എന്നാലും ചില സമയത്തുണ്ടല്ലോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം കൈ ഞാൻ ഗ്ലൗസ് ഇടയ്ക്കേ യൂസ് ചെയ്യാറുള്ളൂ, വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പം യൂസ് ചെയ്യണം, ഗ്ലൗസ് യൂസ് ചെയ്യാതിരിക്കരുത് നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ എപ്പോഴും പിടിക്കുന്നതുകൊണ്ട് മാക്സിമം നമ്മൾ കയ്യിൽ ഹാൻഡി ആയിട്ട് കരുതുന്നതുകൊണ്ട് ചില സമയങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ കൈ മരച്ചിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര വേദനയാണ്. ഇവിടുത്തെ തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോൺ ഇങ്ങനെ ഡ്രൈവിൻ്റെ അല്ല, ഒരുമാതിരി നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ കുത്തിക്കേറുന്നു അമ്മാതിരി. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞല്ലോ അതുപോലെ അങ്ങനെ. അപ്പം ഈ ഒരു കാര്യം മാത്രം കരുതുക, ഇനിയിപ്പോ നിങ്ങൾക്ക് വരണം, നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഐ മീൻ തണുപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ചാടണം. അതെ, പറ്റിയ സ്ഥലം കറക്റ്റ് സ്ഥലത്തോട്ടാ വരുന്നത്. ഏകദേശം 4-5 മാസം അതെ, നല്ല വിൻ്റർ മഞ്ഞെങ്കിൽ മഞ്ഞ്, പിന്നെ അതിൽ കുളിക്കണ കുളിക്കുക. അതെ, അപ്പം നിങ്ങൾ മേടിക്കേണ്ട സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. നല്ല വിൻ്ററിൽ വേണ്ട ക്ലോത്ത്സ് ഇപ്പം മെയിൻ ടേക്കിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്നാലും ചെറിയ തണുപ്പ് കാണും. ഒരുപാട് കോളേജസ് പോയി കാണാനും കോളേജസിൻ്റെ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എവിടെ പോയാലും ഇതാണ് അവസ്ഥ, അകത്ത് കയറാൻ പാടാണ്, അകത്ത് കയറാൻ പറ്റത്തില്ല. ഇനിയിപ്പം കയറിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണ്. ഇപ്പം കേംബ്രിയൻ കോളേജ് തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ ചില കോഴ്സസ് മാത്രമേ ഉള്ളൂ ഓഫ്ലൈനായിട്ട് കോളേജിൽ പോകേണ്ടത്, ബാക്കിയെല്ലാം അല്ലേ നമ്മളെ പഠിക്കുന്നവരാണേലും ഇപ്പം ഓൺലൈനിലാണ്. അതെ, ഇപ്പം എൻ്റെ കോളേജ് പറയുന്നത് മെയ് തൊട്ടാകുമ്പോൾ ഓഫ്ലൈൻ ആക്കും, പക്ഷേ ഇതൊക്കെ കൺഫേമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അപ്പം മിക്കവാറും ഏത് കോളേജിൽ പോയാലും ഏതൊരവസ്ഥ തന്നെയാണ്. പക്ഷെ പരമാവധി ഞങ്ങൾ അവിടുത്തെ സ്റ്റുഡൻസിനെയൊക്കെ മിംഗിൾ ചെയ്തിട്ട് അവരോട് ചോദിക്കുന്നതായിരിക്കും, ഇങ്ങനെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ, എടുത്തരാൻ പറ്റുമോ. അങ്ങനെ ഞങ്ങൾ ഒഫ്കോഴ്സ് എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സമയമൊക്കെ പോലെ, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ജോലിയുണ്ട്. അപ്പം പിന്നെ അതിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും ഏത് കോളേജസ് ആണ് നിങ്ങൾ സജഷൻസ് പറയുവാണെങ്കിൽ ഞങ്ങൾ ആ പോകുന്ന വഴിക്കും ഇല്ലാണെങ്കിൽ ഒഫ്കോഴ്സ് ഞങ്ങൾ കയറി എന്തെങ്കിലും ഒക്കെ ഇൻഫർമേഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അപ്പം ഇവന് ഒരുപാട് കാര്യങ്ങൾ കേംബ്രിയൻ കോളേജിനെ കുറിച്ച് അറിയത്തില്ല, ബട്ട് യുനോ എൻ്റെ കോളേജിനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യം അറിയത്തില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ, മറ്റേ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളൊരു വീഡിയോസ് ഞങ്ങളിപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ല രണ്ട് വീഡിയോ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ്റെ ബട്ടണും കൂടെ ഒന്ന് ഓർത്തുക. അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് വേണേൽ കമൻസിൽ പറയാം. അതെ, പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കമൻസിൽ ഇടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസമല്ല രണ്ട് ദിവസങ്ങളിൽ അല്ലെ അന്ന് തന്നെ ഞങ്ങൾ തരാം, അതെ റിപ്ലൈ തരാം. അറിയത്തില്ല. അതെ, പിന്നെ ഒരു കമന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്കൊരു മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റും. അങ്ങനെ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പം അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ഗുഡ് ബൈ. ഗുഡ് ബൈ.